Namaskaram and Dr. Anil Swagadam B Positive Knowledge Hubbileke. In the video, I am sharing the Bank of India probationary officer information online at Vanangala in Apeshikana to the Kuchula Kudal Karingaloka, E. video Ulpatitunda, Karingala Kaningala, Pornamitum, Mansila Kanati video Muranai to Kanuga, Adevale Adematana channel Kanan and Nangle. The volatile information second, Ningalka in him, Libikuanate career, some of the my Julie, some of the my information, Buddha, course, information, channel subscribe support ചെയ്യും നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക അവർക്കും അതിനുള്ള അവസരം ലഭിക്കട്ടെ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിലവിലുള്ള പ്രൊബേഷണറി ഓഫീസർ അഥവാ JMGS1 എന്ന ഗ്രേഡിലാണ് നിയമനം ലഭിക്കുക അതിനെ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുന്നവരെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് എന്ന കോഴ്സ് കൂടി പാസ് ആകേണ്ടതായിട്ടുണ്ട് അത് സെലക്ഷൻ ലഭിച്ചതിന് ശേഷമാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതേക്കുറിച്ചുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് താൽപര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും 2023 ഫെബ്രുവരി 11 ന് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫെബ്രുവരി 25 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും അതേപോലെ ഇതിന്റെ ഏജും ക്വാളിഫിക്കേഷനും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫെബ്രുവരി 1 2023 അടിസ്ഥാനമാക്കിയാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ടെൻഡേറ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഡേറ്റ് പിന്നീട് അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി പോസ്റ്റിന്റെ വിശദാംശങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പോസ്റ്റ് ക്രെഡിറ്റ് ഓഫീസർ ഇൻ ജനറൽ ബാങ്കിംഗ് സ്ട്രീം എന്നുള്ളതാണ് അത് അതിന്റെ വേക്കൻസികളെ 350 വേക്കൻസികളുണ്ട് 135 വേക്കൻസികൾ ജനറൽ കാൻഡിഡേറ്റ്സിനും ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് 35 OBC 97 SC 53 ST 30 എന്ന രീതിയിലാണ് റിസർവേഷൻ ഇനി IT ഓഫീസറുടെ 150 ഒഴിവുകളാണുള്ളത് ജനറൽ ആയിട്ടുള്ളവർക്ക് 63 വേക്കൻസികളുണ്ട് ആകെയുള്ള 500 വേക്കൻസികളിൽ 198 എണ്ണം ജനറൽ ആണ് ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കമായിട്ട് നിൽക്കുന്നവർക്ക് 48 വേക്കൻസികൾ OBCക്കാർക്ക് 138 SC 76 ST 40 അങ്ങനെയാണ് ആകെ 500 വേക്കൻസികൾ ഉള്ളത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇത് ഇപ്പോൾ നിലവിലുള്ള വേക്കൻസികളാണ് ഇനിയും അതുപോലെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം എന്ന കാര്യം കൂടി ഓർത്തുക ഇനി ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് 1 സ്കെയിലാണ് നിയമനം ലഭിക്കുക 36,000 മുതൽ 63,840 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എലിജിബിലിറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഏജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ഓഫീസർക്ക് 20 മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും അപ്പോൾ അപേക്ഷിക്കുന്ന സമയത്ത് ബിരുദം പാസ്സായവരായിരിക്കണം അതുപോലെ മാർക്ക് ലിസ്റ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒക്കെ അവരുടെ ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അടുത്ത പോസ്റ്റ് IT ഓഫീസറാണ് അതിനും വേണ്ട ഏജ് എന്ന് പറഞ്ഞാൽ 20 മുതൽ 29 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും വേണ്ട യോഗ്യത 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിഗ്രി computer science or computer applications or information technology electronics or electronics and communication electronics and instrumentation ഇതൊക്കെ ഏതെങ്കിലും ഒരു 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും അതോടൊപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇലക്ട്രോണിക്സിലോ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അതായത് MSCയോ MCA ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും അതേപോലെ ഈ DOE ACC B level exam പാസ്സായവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും അംഗീകൃത സർവകലാശാലയിൽ നിന്നായിരിക്കണം ബിരുദം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക റിലാക്സേഷൻ ഏജ് റിലാക്സേഷൻ ഉണ്ട് SC കാരായിട്ടുള്ളവർക്ക് 5 വർഷവും OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ 10 വർഷം വരെ ഉയർന്ന പ്രായപരിധിയിൽ അവർക്ക് ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷനും പേഴ്സണൽ ഇൻ്റർവ്യൂ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഓൺലൈൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന് 35 ചോദ്യങ്ങൾ 40 മാർക്ക് അതിന് 40 മിനിറ്റ് സമയം ലഭിക്കും റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 45 ചോദ്യങ്ങളുണ്ട് 60 മാർക്ക് ഉണ്ടാവും 60 മിനിറ്റ് ആയിരിക്കും സമയം ലഭിക്കുക ജനറൽ എക്കോണമി ബാങ്കിങ് അവയർനെസ്സോട് ബന്ധപ്പെട്ട 40 ചോദ്യങ്ങളുണ്ടാവും 40 മാർക്കായിരിക്കും 35 മിനിറ്റാണ് സമയം ലഭിക്കുക ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷന് 35 ചോദ്യങ്ങളും 60 മാർക്കാണ് അതിനുള്ളത് 45 മിനിറ്റ് സമയം ലഭിക്കും ഇംഗ്ലീഷിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ട് അത് ലെറ്റർ റൈറ്റിംഗോ എസ്സേ ഒക്കെ ആയിരിക്കും എഴുതേണ്ടത് അങ്ങനെ 2 ചോദ്യങ്ങൾ എഴുതണം അതിന് 25 മാർക്കാണ് 30 മിനിറ്റ് സമയം അതിന് ലഭിക്കുന്നതായിരിക്കും ഇതാണ് ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് തെറ്റായ ചോദ്യങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും 1/4 മാർക്ക് ഡിഡക്റ്റ് ചെയ്യുന്നതായിരിക്കും തെറ്റായ ഉത്തരങ്ങൾക്കെന്ന് മനസ്സിലാക്കുക അപ്പോൾ അതിനുശേഷം ആയിരിക്കും അതിൽ സെലക്ട് ചെയ്യപ്പെടുന്നവരായിരിക്കും പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും ടോട്ടൽ മാർക്സ് എന്നുള്ള 60 മാർക്കാണ് Interview qualifying mark 40% general candidates economic weaker section at 40% mark medile pass aagullu ennal SC ST OBC disability ullavarokke 35% mark interview medichal madiyavum anishesham group discussion undairikka the pinnid aayirikum selected centers aayirikum na paranjittullada group discussion 40 mark aayirikum general candidates ku 40% mark pass aaganam vendi 40% mark needirikanam SC ST OBC disability ullavarku 35% mark medile pass aagum final selection nu parnju kennal candidates ne oru personal interview group discussion de adisanathil aayirikum anna karyam koodi orthirikkuva Session Parayanagil final selection in Ornella, our bank in the conditions satisfied Ariganum. Final selection station candidates in a mandatory our diploma course or pass out under our diploma course in the fees and the moon election due by MGST mana, other moon installment at Dingle Kadakam, other course joint selection joint training program, Thodangan Mumba, other first week, April and Diary with the moon, the first week tentative at training program. Other Mumba selection Lebikino Riona installment at Aganam. Otherwise, second trimester Randama the training program in the Bolish the Uranai Dubodi at Aganam. I'm going to commence Munamata trimester training Thodangan Mumba, Ulish the Bakula, Ulish the Pioneer Dubodi, Adaganda Aganaga, Muna lesson to him, GST Man and the Avesha and the E. Tuition fee and the Garments Lagai, Muna lesson to Sondamite Kana to Garim, Adole, Alanangal buying in the Lonite, the education Lonite. Otherwise, the classroom, computer lab facilities, library facilities, Thomas and Savurium, sharing base, otherwise, boarding, breakfast, lunch, and Thomas training when you go on the Chelevella, the level put on it, training field, would put on the Garimudi, Manslaka, Netherlands, Alperio, education loan, I didn't come. Laptop, medical, and extra item, Lebican, Ariganana, Pranitula. Pinapana Petagar. E selection lebichi, training a passa, the selection lebichi, Anjuasham e bank, join cheese, Ningalka Ningal Motake, Monalation Dubayim, Ningalkatheria Lebikim and Nadabaranitula. Shadna Anjuasham Ningal, Bank of India, survey economic selection lebichi and the elements laqua. Adabole Uru security bond good and agreement to sign chain that on the join chain Sameta, Nagarimudi, or the Moon Washam Gilim. Minimum 3 വർഷമെങ്കിലും ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സർവ് ചെയ്താളാണെന്ന് കൂടെ നിങ്ങൾ സെലക്ഷൻ ഒരു ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ 1 ഇയർ ആയിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക 4 സെമസ്റ്റർ ആയിട്ടായിരിക്കും അത് തിരിച്ചിരിക്കുന്നത് അതുപോലെ ഈ ട്രെയിനിങ്ങിന്റെ സമയത്ത് 3 ഈ ട്രെയിനിങ് സമയത്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് പ്രതിമാസം 2500 രൂപയും ലഭിക്കുന്നതായിരിക്കും Last semester, $15,000 stipend at Levigan. Examination Centre, Karnataka, Bengaluru, Hubli, Mysore, Belgaum in the Centre, Karnataka, Kerala, Tamil Nadu, Chennai, Coimbatore, Erode, Madurai, Nagarkovil, Salem, the Centre, Chusian at Kerala exam centre in Thiruvananthapuram, Ernakulam, Thrissur, Kozhikode, and Nulana, the Lending Ishtamulla Centre, Chusian at Garim, Nagarimudi, or Triga. Upon interview to Sametha Ningala, Crocolet and the print out one day and at Tundadole, online application form in the print out on date of birth to prove and nothing at ID proof, mark list, last semester mark list, experience in the Nilang opening, interview Sametha Hadarakanana Panitula. GD is GD call letter, other ID proof, verification ID proof, online application form, other GD Samethan, Ningala Hajarakanda Tunda, Nagarimudi Mansilakwa. എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നമുക്ക് ഇനി നോക്കാം അതിനട്ട് ആദ്യം ഒരു ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഉണ്ട് അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അതിനുശേഷം നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും അതുപോലെ സിഗ്നേച്ചർ കറുത്ത മഷി കൊണ്ട് വെള്ള പേപ്പർ സൈൻ ചെയ്തിട്ട് അതും നിങ്ങൾ സ്കാൻ ചെയ്ത് എടുത്തു വെക്കുക അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നേരെ മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2021 ഫെബ്രുവരി 11 മുതൽ 25 വരെ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് അത് 4.5 സെന്റിമീറ്ററിന്റെ 3.5 സെന്റിമീറ്റർ സൈസ് sollarikana signature kartha machine left thumb impression edukandayittunde adulla hand written oru declaration undu adu ningala sign cheyandayittunde adella ningala signature okke aanu small letter venam cheyanayittulla declaration ulla I adu ningala pair ezhudite hereby declare that all the information submitted by me in the application form is correct, true and valid. I will present the supporting documents as and when required. Ningala sondam handwriting in English narikanam mattullare kondu ezhudichittu post cheyane paadilla enna karyam prathekam manasilakkuva. Apesha fees undu general candidates nokke adole economically weaker sections OBC candidates nokke 850 രൂപയാണ് അപേക്ഷാ ഫീസ് ആയിട്ടുള്ളത്. എന്നാൽ SC ST കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും 175 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അടക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ബാങ്കിൻ്റെ വെബ്സൈറ്റായ www.bankofindia.co.in എന്ന സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കരിയർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. റിക്രൂട്ട്മെൻറ്റ് പ്രൊബേഷണറി ഓഫീസേഴ്സ് ഇൻ JMGS1 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വരുന്ന വിൻഡോയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ലൈ ഓൺലൈൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊവിഷണലായിട്ട് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് സിസ്റ്റം നിന്നായിട്ട് ലഭിക്കും. അത് നിങ്ങൾ അത് വെച്ച് നിങ്ങൾ വീണ്ടും എൻ്റർ ചെയ്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ കൊടുക്കാനായിട്ട് കഴിയും. അതിനുശേഷം ആ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫീസിൻ്റെ ഡീറ്റെയിൽസും വരും. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ ഇൻ്റർനെറ്റ് ബാങ്ക് ഉപയോഗിച്ചോ ഒക്കെ ായിട്ട് കഴിയും. ഇത്രയാണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള ഇൻഫർമേഷൻ. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ഈ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ്റെയും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.